অমৃত বেলা শুদ্ধ পবন হে মেরে লাডলো জাগো, অমৃত বেলা শুদ্ধ পবন হে মেরে লাডলো জাগো, অখিয়া খোলো শিব শিব বলো, খোলো শিব শিব বলো, বাচ্চো আলস ত্যাগো, মেরে লাডলো জাগো, অমৃত বেলা শুদ্ধ পবন হে মেরে লাডলো জাগো। মুরলী কে স্বর মধুর মিলে হ্যায়, মধুবন কে ভী ফুল খিলে হ্যায়, মুরলী কে স্বর মধুর মিলে হ্যায়, মধুবন কে ভী ফুল খিলে হ্যায়, ধরতী জাগি অম্বর জাগা, ধরতী জাগি অম্বর জাগা, তুম ভি লাডলো জাগো, মেরে লাডলো জাগো, জাগো জাগো জাগো। ডাল ডাল পর পঞ্ছী বোলে, কানো মে অমৃত রস ঘোলে, ডাল ডাল পর পঞ্ছী বোলে, কানো মে অমৃত রস ঘোলে, প্রভু মিলন কা যহি সময় হে, প্রভু মিলন কা যহি সময় হে, ব্রহ্ম মুহূর্ত হে জাগো, মেরে লাডলো জাগো, জাগো জাগো জাগো। সোবত হ্যায় সো খোবত হ্যায়, জাগত হ্যায় সো পাবত হ্যায়, সোবত হ্যায় সো খোবত হ্যায়, জাগত হ্যায় সো পাবত হ্যায়, বাবা কি প্যারি বাণী সুন, বাবা কি মিঠি বাণী সুন, প্যারে বচ্চো জাগো, মেরে লাডলো জাগো, অমৃত বেলা শুদ্ধ পবন হে মেরে লাডলো জাগো, অখিয়া খোলো শিব শিব বলো, অখিয়া খোলো শিব শিব বলো, বাচ্চো আলস ত্যাগো, মেরে লাডলো জাগো, মেরে লাডলো জাগো,
मेरे लाड लो जागो, मेरे लाड लो
ओम शांति। പവിത്രതയുടെ റോയൽറ്റി. പരമപവിത്രമായ പരംപിത പരമാത്മാവിനോടൊപ്പം പ്യൂരിറ്റിയുടെ റോയൽറ്റിയുടെ അനുഭൂതി ചെയ്യാം. പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി, റോയൽറ്റി, റിയാലിറ്റി, ഓർമ്മിക്കൂ, ഞാൻ ആരാണ്? സദാ പവിത്രമായ, സദാശിവനായ ശിവബാബയുടെ പരമപവിത്ര പരമാത്മാവിൻ്റെ ഓമന സന്താനമാണ് ഞാൻ. തൻ്റെ അനാദികാലത്തെ പവിത്രതയുടെ റോയൽറ്റിയെ സ്മരിക്കാം. അനാദി പിതാവ് എൻ്റെ ശിവബാബ, പരംധാം നിവാസിയായ പവിത്രധാമമായ വീട്ടിലിരിക്കുന്ന സദാ പവിത്രമായിരിക്കുന്ന എൻ്റെ ബാബ, ബാബ മീഠേ മീഠേ ബാബ, പ്യാരെ പ്യാരെ ബാബ, സിക്കില്ലേ ബാബ, അയ്യായിരം വർഷത്തിന് ശേഷം ഈ കൽപ്പാന്ത്യവേളയിലാണല്ലോ ഞാൻ എൻ്റെ സ്വന്തം പിതാവിനെ, എൻ്റെ ബാബയെ തിരിച്ചറിയുന്നത്. കണ്ടുമുട്ടുന്നത്
പവിത്രമായ ഈ ധാമം എൻ്റെ വീട്. പരംധാമത്തിലെത്തിയതും മനസ്സിനെത്രത്തോളം ശുദ്ധിയാണ് ഫീൽ ചെയ്യുന്നത്. മനസ്സ് വളരെ ശാന്തിയും അനുഭവിക്കുന്നു. ബാബ, മനഃശാന്തി എന്താണെന്ന് ഈ പ്യൂരിറ്റിയിൽ, പവിത്രധാമത്തിൽ, ഈ വീട് തന്നെ എൻ്റെ മനസ്സിന് ശാന്തി നൽകുന്നു. ശാന്തിയിൽ, ശാന്തിയുടെ സുഖത്തിൽ എല്ലാം മറന്ന് ഭാരരഹിതമായി വളരെയധികം മനോസുഖം അനുഭവപ്പെടുന്നു. ആകാശത്ത് നക്ഷത്രക്കൂട്ടങ്ങളിൽ തന്നെ ചില നക്ഷത്രത്തിന് തിളക്കം കൂടുതലുള്ളതുപോലെ പരംധാം വീട്ടിൽ സർവാത്മാക്കളുടെയും ഇടയിലാണെങ്കിലും ഞാൻ വിശേഷപ്പെട്ട നക്ഷത്രം. പവിത്രതയുടെ തിളക്കമുള്ള നക്ഷത്രമായി ബാബയ്ക്ക് ഏറ്റവും അരികിൽ, ഡിയറസ്റ്റ് ആൻഡ് നിയറസ്റ്റ്, ബാബയുടെ അതിസമീപത്താണ് ഞാൻ ബാബയോട് വളരെയധികം അടുപ്പം. ഭഗവാനോടുള്ള സ്നേഹം കാരണം ബാബ പ്രഭു പ്രേമം കൊണ്ട് വീർപ്പുമുട്ടുന്ന എൻ്റെ മനസ്സിൻ്റെ ഗദ്ഗദം ബാബയുടെ അരികിൽ എൻ്റെ മനസ്സ് പൂർണ്ണമായും എൻ്റെ ബാബയ്ക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ ബാബ. Thank you.
ബാബയുടെ അരികിൽ ബാബയ്ക്ക് പ്രിയപ്പെട്ട വിശേഷ നക്ഷത്രമാണ് ഞാൻ. ബാബയ്ക്ക് ഡിയറസ്റ്റ് ആയതുകൊണ്ട് തന്നെ, നിയറസ്റ്റ് ആയതുകൊണ്ട് തന്നെ പവിത്രതയുടെ തിളക്കം, അനാദി ആത്മസ്വരൂപത്തിൽ പവിത്രതയുടെ റോയൽറ്റിയോടുകൂടിയ തിളക്കമാണ് എനിക്ക്. ബാബയുടെ അരികിലിരുന്ന്, ബാബയോട് ചേർന്നിരുന്ന് ആ പരമപവിത്ര കിരണങ്ങളിൽ പവിത്രതയുടെ ബലം ആത്മാവിലേക്ക് നിറഞ്ഞ് ആ പ്രകാശത്താൽ പ്യൂരിറ്റിയുടെ റോയൽറ്റിക്കൊപ്പം സുഖവും ശാന്തിയും ശക്തിയും ആനന്ദവും അനുഭവിക്കുകയാണ് ഞാൻ. പരിശുദ്ധിയുടെ തിളക്കമാറുന്ന റോയൽറ്റിയുള്ള അനാദി ആത്മസ്വരൂപത്തിൽ ബാബയ്ക്ക് നിയറസ്റ്റായി, ഡിയറസ്റ്റായിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ ആശീർവാദത്തിൻ്റെ ആയിരം കരങ്ങൾ എന്നോടൊപ്പമുണ്ട്. ആ ആശീർവാദത്തിൻ്റെ കരങ്ങൾ എന്നെ പൊതിയുകയാണ്. Thank you.
പവിത്രധാമത്തിൽ ബാബയോടൊപ്പം സർവാത്മാക്കളും ബാബയെ ചുറ്റിയിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ബാബയുടെ ഏറ്റവും അരികിലിരിക്കുന്ന, ബാബയുടെ തൊട്ടടുത്തിരിക്കുന്ന എല്ലാ ആത്മാക്കളിൽ നിന്നും വിഭിന്നമായ, തിളക്കം കൂടിയ, പവിത്രതയുടെ തിളക്കമാർന്ന പ്യൂരിറ്റിയുടെ റോയൽറ്റിയുള്ള ബാബയുടെ കുട്ടിയാണ് വിശേഷാത്മാവാണ്. ഇതാണ് എൻ്റെ മഹാനത. പരംധാം വീട്ടിലും ഞാൻ സ്പെഷ്യലാണ്. ഇനി സത്യുഗി കാലഘട്ടത്തിലെ ദേവരൂപത്തിലെ റോയൽറ്റിയെ സ്മരിക്കൂ. പരംധാമത്തിൽ നിന്ന് വിശേഷപ്പെട്ട, തിളക്കമാർന്ന പവിത്രതയുടെ റോയൽറ്റി ഉള്ളത് കാരണം ദേവകാലഘട്ടത്തിൽ കൃഷ്ണപുരിയിലേക്ക് ആദ്യ കാലഘട്ടത്തിലേക്ക് ഇറങ്ങി വരാൻ എനിക്ക് സാധിക്കുന്നു. വിഷ്ണുപുരിയിലെ വിഷ്ണുപുരിയിലെ തൻ്റെ റോയലായ
ദൈവസ്വരൂപത്തെ സ്മരിക്കും. പവിത്രതയുടെ റോയൽറ്റിയുള്ള പേഴ്സണാലിറ്റി, ഡബിൾ കിരീടധാരികൾ, പവിത്രതയുടെ തിളക്കം കിരീടം പോലെ ശിരസിലും ശരീരത്തിന് ചുറ്റും, പവിത്രതയുടെ അഭാമണ്ഡലമാണ്. ഭഗവാനെ പോലെ ദിവ്യതയുള്ള മുഖം, ദൈവീകതയുള്ളതുകൊണ്ട് ദേവനെന്നും ദേവിയെന്നും വിളിക്കുന്നു. എത്ര റോയൽറ്റിയുള്ള പേഴ്സണാലിറ്റിയാണ്. ദൈവ കാലഘട്ടത്തിലെ പവിത്രമായ ശരീരവും പവിത്രമായ ആത്മാവും പവിത്രതയുള്ള ബന്ധമിത്രാദികളും പവിത്രമായ തത്വങ്ങളും പവിത്രതയുടെ പ്രാപ്തി എത്രയാണ്. എന്നും ഹെൽത്തി, സദാ സമൃദ്ധി, സദാ സന്തോഷം, നീണ്ട ആയുസ്, സദാ നിറവ്, പ്രാപ്യമായി ഒന്നും തന്നെയില്ല. ബാബ, സൂര്യവംശത്തിലെയും ചന്ദ്രവംശത്തിലെയും ഈ 20 ജന്മങ്ങളുടെ നിറവ് എൻ്റെ ബാബ നൽകിയ യോഗി ജീവിതത്തിൻ്റെ പ്രാലബ്ധമല്ലേ. പവിത്ര ജീവിതത്തിൻ്റെ റിസൾട്ട്, അരക്കൽപ്പത്തെ നാടകം, ജീവിത നാടകം, എത്ര ശ്രേഷ്ഠമാണ്.
ഡബിൾ കിരീടധാരികളായ റോയൽറ്റിയോട് കൂടിയ ദേവകുലത്തിലെ ജീവിതത്തിന് ശേഷം ദ്വാപരത്തിലേക്ക് വരൂ. ഭക്തിയിലും പൂജിക്കപ്പെടുന്നത് ആരുടെ ചിത്രമാണ്? ദ്വാപരയുഗം മുതൽ ധർമ്മസ്ഥാപകരും മഹാത്മാക്കളും അഭിനേതാക്കളും നേതാക്കളുമെല്ലാം ഉണ്ടെങ്കിലും അവരെയെല്ലാം ആരാധിക്കാൻ തുടങ്ങിയെങ്കിലും ദേവതകളുടെ ചിത്രങ്ങൾ പോലെ റോയൽറ്റി വിധിപൂർവം പൂജ ക്ഷേത്രം പണിത് ശ്രീകോവിലിരുത്തി വിധിപൂർവം പൂജ കൊടുക്കുന്നത് മറ്റാരുടെയും ചിത്രങ്ങൾക്കില്ലല്ലോ. എന്താണ് കാരണം? സമ്പൂർണ്ണ പവിത്രത. സർവരുടെയും ദുഃഖം മറക്കുന്നത് ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ കണ്ടിട്ടല്ലേ? എത്ര പരമപവിത്ര ചിത്രമാണ് ആ ചിത്രങ്ങൾ പോലും ചിത്രങ്ങളെ പോലും തൊട്ട് കണ്ണിൽ വയ്ക്കുന്നു. ഫോട്ടോ കണ്ടാൽ തന്നെ എല്ലാ ഭാരവും മറക്കുന്നു. പവിത്രതയുടെ ശക്തി എത്ര മഹത്വപൂർണമാണ്. ഇനി സംഗമയുഗത്തിലേക്ക് വരാം. സംഗമത്തിലെ സൗഭാഗ്യം എന്താണ്? പരമപവിത്രമായ ശിവബാബ ഭൂമിയിലേക്ക് ദിവ്യാവതരണം ചെയ്ത് ബ്രഹ്മമുഖത്തിലൂടെ ബാബ് ദാദ എനിക്ക് ബ്രാഹ്മണ ജന്മം തന്നു. ബാബയുടെ മടിയിൽ ജന്മമെടുത്തതും വരം കിട്ടി. പവിത്ര ഭവ, യോഗി ഭവ, ആദ്യ വരദാനം. ബാബയുടെ ശക്തിയിലൂടെ സർവശക്തിവാൻ ശക്തി പകർന്ന് വൃത്തിയെ പരിവർത്തനപ്പെടുത്തുകയാണ്.
മനോവൃത്തിയിൽ പരിവർത്തനം. ഞാൻ ഒരാത്മാവാണ്. ദൃഷ്ടി പരിവർത്തനപ്പെടുത്തി ബാബ, എല്ലാവരും ആത്മസ്വരൂപങ്ങളാണ്. അതിനാൽ മക്കളെ, സർവരേം പ്രതി സദാശുഭഭാവന ശുഭകാമന. മനോവൃത്തിയെ ഇങ്ങനെ പരിവർത്തനപ്പെടുത്തു. പിതാപരമേശ്വരൻ്റെ ആജ്ഞ കിട്ടി. വ്രതമെടുത്തു. മനസാ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിലും പവിത്രമായി മാറും. ബാബ് ദാദയുടെ കുടക്കീഴിൽ പവിത്രതയുടെ കൊട്ടാരത്തിലാണ് ഞാൻ. മനസ്സും ശരീരവും പരിശുദ്ധിയാൽ വലയം ചെയ്യപ്പെട്ട് മനസ്സും ശരീരവും പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുകയാണ്. പവിത്രതയുടെ ബലം ആത്മാവിലും നിറയുന്നു. മുഴുവൻ ശരീരത്തിനും പവിത്രതയുടെ കവചത്താൽ ബലം ബലം കിട്ടുകയാണ്. വീട്ടിലും നാട്ടിലുമെല്ലാം ഈ കലിയുഗീ ലോകത്തിൻ്റെ കറുത്ത ദിനങ്ങൾ കടന്നു പോകുമ്പോൾ ബാബ എന്നെ സംഗമയുഗി പവിത്ര ബ്രാഹ്മണനാക്കി. ബ്രഹ്മാമുഖവംശാവലി ബ്രാഹ്മണനാണ് ഞാൻ. ബ്രഹ്മകുമാരൻ്റെ ബ്രഹ്മകുമാരിയുടെ പവിത്ര ജീവിതത്തിൻ്റെ റോയൽറ്റിയോടെയാണ് ഞാൻ ജീവിക്കുന്നത്. രാജയോഗി ജീവിതത്തിൻ്റെ പരിശുദ്ധി. മുഴുവൻ ദിവസവും പ്യൂരിറ്റിയുടെ റോയൽറ്റിയിൽ മനസാവാച കർമ്മണ പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി പ്യൂരിറ്റിയുടെ റോയൽറ്റിയിൽ പ്യൂരിറ്റിയുടെ റിയാലിറ്റിയിൽ ദിവസം മുഴുവൻ ജീവിക്കും. ഓം ശാന്തി.
तपस्या की अग्नि और जली योग की ज्वाला, जीवन आंगन में शुचिता का होने लगा उजाला। लगी तपस्या की अग्नि, आत्मशुद्धि की अग्नि परीक्षा की घड़ियां है आई। व्यर्थ विकल्पों की बीमारी लेने लगी विदाई। विस्मृत होने लगी पुरानी दुनिया दैहिक भान। होने लगे प्रयोग योग के नित नव अनुसंधान। इस तप से ही स्वर्णिम युग का तेज निखरने वाला, जीवन आंगन में शुचिता का होने लगा उजाला। लगी तपस्या की अग्नि, मन की गति पर हुआ नियंत्रण, संस्कार परिशोधन। शिव से कर तादात्म स्वयं का करते निज संशोधन। चिंतन लगा चमकने चित की, चंचलता कुम्हलाई। निर्बलता पर निर्मलता ने विजय श्री है पाई। वाह तपस्या तेरा अनुभव, रस भी बड़ा निराला। जीवन आंगन में शुचिता का होने लगा उजाला। लगी तपस्या की अग्नि, अटल तपस्या यही है जिससे सारे विघ्न टलेंगे। भव भय बंध मिटेंगे, मैपन के सब अस्थि गलेंगे। पंच तत्व परिवर्तन होंगे, निज को जब बदलेंगे। सूक्ष्म फरिश्ते हंसते गाते प्यारे वतन चलेंगे।
इस तप के बल से सतयुग आने वाला। जीवन आंगन में शुचिता का होनी लगा उजाला। लगी तपस्या की अग्नि